ഇന്നത്തെ കോവിഡ് വിശദാംശങ്ങളുമായി ആദ്യം റനു ശ്രീധർ തന്നെ ചേരുകയാണ് റനു ഇന്ന് സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപതിനായിരം കടന്ന രോഗികൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ടി പി ആർ പത്തൊൻപത് കടന്ന് തന്നെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിംഷാദ് കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി പറയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്തൊൻപത് ദശാംശം രണ്ട് രണ്ടായിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് പത്തൊ പത്തൊൻപത് ദശാംശം ആറ് ഏഴിലേക്ക് കടന്നിരിക്കുന്നു ഓരോ ദിവസം കഴിയുമോറും ടി പി ആർ നിരക്ക് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ ശമനമുണ്ട് എന്ന് കൂടി നമുക്ക് പറയാം ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർക്കാണ് ഇന്ന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം ഇരുപതിനായിരത്തി എൺപത്തി എട്ട് പേർക്ക് രോഗമുക്തി നേടാനും ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഓരോ ജില്ലകളിലെയും കണക്കിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ള ജില്ല അഞ്ച് ജില്ലകൾ അപ്പം മൂവായിരത്തിലധികം രോഗികളുണ്ട് തൃശൂരിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് മലപ്പുറം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എറണാകുളം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പാലക്കാട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് കൊല്ലം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കണ്ണൂർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ആലപ്പുഴ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പത്തനംതിട്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് വയനാട് ആയിരത്തി രണ്ട് ഇടുക്കി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാസർഗോഡാണ് ഏറ്റവും കുറവ് രോഗികളുള്ള ജില്ല അഞ്ഞൂറ് പേർക്കാണ് അവിടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അതായത് ഡബ്ല്യു ഐ പി ആർ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെയും തരംതിരിച്ചിട്ടുണ്ട് എഴുപത് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ ായി മുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകളാണ് ഇത്തരത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളായി സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എഴുപത്തിയഞ്ച് മരണം കൂടി കണക്കാക്കുമ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ സമ്പർക്ക ഉറവിടമാണ് ഇതുവരെയും വ്യക്തമല്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് ആരോഗ്യ പ്രവർത്തകർക്കും ആ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിമിഷം